നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം. പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. തിങ്കളാഴ്ച കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പുലിക്കളി സംഘങ്ങൾ. ഒരുക്കങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ പുലിക്കളി ഉപേക്ഷിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സംഘങ്ങൾ തകരും. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്താതെയാണ് ഓണാഘോഷം കോർപ്പറേഷൻ വൈകിച്ചതെന്നും പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗത്തിൽ ആക്ഷേപം. ഭക്തിയുടെ നിറവിൽ രാമായണ മാസാചരണ പരിപാടികൾ. ക്ഷേത്രങ്ങളിൽ വിശേഷ ചടങ്ങുകൾ. എലപ്പള്ളിയിലെ ശരണമന്ത്രങ്ങൾ ഉയർന്ന വയലിൽ നിന്ന് സമൃദ്ധിയുടെ പൊൻകതിരുകൾ ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക്. വാർത്തകൾ വിശദമായി. പട്ടാമ്പിയിലെ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. സമരത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം തേടിയാണ് പോലീസ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി രംഗത്തെത്തിയത്. എന്നാൽ പോലീസിന്റെ നടപടി വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഒരുപോലെ വലയ്ക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വ്യാപാരികൾ രംഗത്തെത്തിയത്. ടൗണിൽ എവിടെ വാഹനം നിർത്തിയാലും പിഴ ഈടാക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് വ്യാപാരികൾ രൂപം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടിയാലോചനകൾ നടത്താതെയാണ് പോലീസ് നടപടിയെന്നും വ്യാപാരികളുടെ സമരം കണക്കിലെടുത്ത് നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. പട്ടാമ്പി പോലീസ് ഈ രൂപത്തിലാണ് നൽകുന്നതെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പട്ടാമ്പിയിലെ പൂർണ്ണമായി ഞങ്ങൾ കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു പ്രതിഷേധ ധർണ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച 12 മണി വരെ ഞങ്ങളെ പട്ടാമ്പി മേലാട്ടാമ്പിയിലെ ജോസ് ഡോക്ടർ പരിസരത്ത് വെച്ചിട്ട് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുള്ള ഒരു പ്രതിഷേധ ധർണയാണ് നടക്കുന്നത്. ആ ധർണയിലേക്ക് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളെയും പൊതുജനങ്ങളെയും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വാർത്താ സമ്മേളനത്തിൽ കൂട്ടായ്മ പ്രതിനിധികളായ കെ പി കമാൽ, സന്തോഷ്, അഷറഫ് അലി, സുധാകരൻ, സിദ്ദിഖ് പത്രാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. ഒരുക്കങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ പുലിക്കളി ഉപേക്ഷിച്ചാൽ പുലിക്കളി സംഘങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്താതെയാണ് കോർപ്പറേഷൻ ഓണാഘോഷം ഉപേക്ഷിച്ചതെന്നും യോഗം വിമർശിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ നടത്തുന്ന പുലിക്കളി ആഘോഷത്തിന്റെ പ്രവർത്തനങ്ങൾ പാതിവഴിയിലാണിപ്പോൾ. സംഘാടക സമിതി രൂപീകരിച്ചു, രജിസ്ട്രേഷൻ പൂർത്തിയാക്കി, പല സമിതികളും ഫ്ലക്സുകളും നോട്ടീസും ഇറക്കി. എന്നാൽ കൂടിയാലോചനകളില്ലാതെ പുലിക്കളി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നാണ് പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗത്തിന്റെ വിമർശനം. പുലിക്കളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ യോഗം വിളിക്കുകയോ ചെയ്തിട്ടില്ല. സർക്കാർ ഉത്തരവിന്റെ പേരിലാണ് പുലിക്കളിയടക്കം ഉപേക്ഷിച്ചത്. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തുകയോ പുലിക്കളി ഉപേക്ഷിച്ചത് പുനഃപരിശോധിക്കുകയോ വേണമെന്നും യോഗം കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. മുന്നൊരുക്കങ്ങൾ നടത്തിയതുമൂലം മുഴുവൻ സംഘങ്ങളും നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയിലാണ്. ഈ സാഹചര്യത്തിൽ സംഘങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് യോഗം വിളിക്കണമെന്നും പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തൃശൂർ. പട്ടാമ്പിയിൽ കലാഗ്രാമം കലാസാഹിത്യ സാംസ്കാരിക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1st ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗവും ചേർന്നു. പട്ടാമ്പി പന്തക്കിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്താണ് കലാഗ്രാമം കലാസാഹിത്യ സാംസ്കാരിക സമിതി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കലാഗ്രാമം പ്രസിഡന്റ് ടി സി ഗോപി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അവർക്ക് വലിയ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരൊന്നും ആവില്ല. സ്റ്റേജിലൊന്നും പാടാൻ തന്നെ അവസരം കിട്ടാത്ത ഒട്ടേറെ വ്യക്തികൾ ഉണ്ട്. അപ്പോൾ തീർച്ചയായും അവരെയൊക്കെ ഉദ്ദേശിച്ച് അവർക്ക് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ആ ആശയങ്ങൾ, അത് പാട്ട് മാത്രമല്ല. ചടങ്ങിൽ പി കെ കുട്ടൻ അധ്യക്ഷനായി. ഉണ്ണികൃഷ്ണൻ, കെ പി അഷ്റഫ്, താജുദ്ദീൻ, ബഷീർ, നീലാംബരി തുടങ്ങിയവർ സംസാരിച്ചു. 1st വിപുലമായ സ്വാഗത സംഘ രൂപീകരണ യോഗവും ഇതിനോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ചാവക്കാട് തിരുവത്തറ പുതിയറയിൽ ഭൂമിക്കടിയിലുണ്ടായ പ്രകമ്പനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ. സ്ഥലം സന്ദർശിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം വ്യക്തമാക്കിയത്.
ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകുമെന്നും ഇതെല്ലാം ഭൂചലനമായി കണക്കാക്കാനാകില്ലെന്നും അധികൃതർ അറിയിച്ചു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ മേഖലയിൽ സന്ദർശനം നടത്തിയത്. പ്രകമ്പനത്തെ തുടർന്ന് വിള്ളൽ സംഭവിച്ച രണ്ട് ക്വാർട്ടേഴ്സുകളും നാല് വീടുകളും സംഘം സന്ദർശിച്ചു. ഭൂമിക്കടിയിൽ സാധാരണഗതിയിൽ നിരവധി ചലനങ്ങൾ ഉണ്ടാകും, എന്നാൽ ഇത് ഭൂചലനമായി കണക്കാക്കാനാകില്ല. കൂടുതൽ പരിശോധനകൾ നടത്തിയാലേ കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ കഴിയുകയുള്ളൂ. സംഭവത്തിൽ ആശങ്കപ്പെടേണ്ടെന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ അറിയിച്ചതായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതിന്റെ ഉദ്യോഗസ്ഥ വിഭാഗവും അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ഉദ്യോഗസ്ഥരും തഹസിൽദാരടക്കമുള്ള സംഘവുമാണ് ഇന്നിവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നടത്തിയ പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും അത് വിശദമായ പഠനത്തിനു ശേഷം അതിൻ്റെ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. ചാവക്കാട് തഹസിൽദാർ ടി പി കിഷോർ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ഹൈഡ്രോ ജിയോളജിസ്റ്റ് കെ ലീന, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസിരാജൻ, മണത്തല വില്ലേജ് ഓഫീസർ ടി എസ് അനിൽകുമാർ, നഗരസഭാ കൌൺസിലർ എം ആർ രാധാകൃഷ്ണൻ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:15 പ്രദേശത്ത് ഭൂമിക്കടിയിൽ പ്രകമ്പനം അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. ശരണമന്ദിരങ്ങൾ ഉയർന്ന നെൽപ്പാടത്ത് നിന്ന് സമൃദ്ധിയുടെ പൊൻകതിരുകൾ അയ്യപ്പ സന്നിധിയിലേക്ക്. പാലക്കാട് എലപ്പുള്ളി കാരാങ്കോട് സ്വദേശി കിരൺ കൃഷ്ണമണിയുടെ പാടത്തെ ആദ്യ വിളവാണ് നിറപുത്തിരിക്കായി കൊയ്തെടുത്തത്. എലപ്പുള്ളിയിൽ നിന്ന് ഏറെ വർഷത്തിന് ശേഷമാണ് ശബരിമലയിലേക്ക് നിറപുത്തരിക്ക് നെൽക്കതിരുകൾ സമർപ്പിക്കുന്നത്. 1.25 ഏക്കർ പാടത്താണ് ഇദ്ദേഹം കൃഷി ഇറക്കിയത്. ഇതിൽ നിന്നുള്ള 30 കതിർക്കറ്റകളാണ് ശബരിമലയിലേക്ക് സമർപ്പിച്ചത്. എം ടെക് ബിരുദധാരിയായ കിരൺ കൃഷിയിലെ നൂതന രീതികൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഇസ്രായേലിലേക്ക് അയച്ച കർഷകരിൽ ഒരാളാണ്. ദേവസ്വം ബോർഡിന്റെയും അയ്യപ്പ സേവാ സംഘത്തിന്റെയും എലപ്പുള്ളി കൃഷി ഓഫീസർ ബി എസ് വിനോദ് കുമാറിന്റെയും പിന്തുണയോടെയാണ് കിരൺ നിറപുത്തരിക്കായി കൃഷി ഒരുക്കിയത്. കഴിഞ്ഞ വിഷുദിനത്തിൽ ആചാരാനുഷ്ഠാനത്തോടെയാണ് ഉമാ നെൽവിത്ത് കൃഷി ഇറക്കിയത്. ഗുരുവായൂരിലേക്കും നിറപുത്തരിക്ക് നെല്ല് കിരൺ തയ്യാറാക്കുന്നുണ്ട്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന കൊയ്ത്തുത്സവം എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു. കർഷകരും തൊഴിലാളികളും ചേർന്ന് കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളാക്കി വ്രതമെടുത്ത അയ്യപ്പ ഭക്തർ ചുമലിലേറ്റിയാണ് ശബരിമലയിലേക്ക് പുറപ്പെട്ടത്. വാർഡ് മെമ്പർ കെ രാധ, പാടശേഖര സമിതി കൺവീനർ പി ശ്രീരാം, സമ്മിശ്ര കർഷകൻ പി രാമചന്ദ്രൻ, അഖില കേരള അയ്യപ്പ സേവാ സംഘം ചിറ്റൂർ യൂണിയൻ സെക്രട്ടറി എ രാജമാണിക്യം, ദാസ് പല്ലാവൂർ, ഐ എം എസ് കൃഷ്ണകുമാർ, കെ ശിവകുമാർ, സത്യദേവൻ, സുരേഷ് കുമാർ, സി അപ്പുണ്ണി തുടങ്ങിയവർ സന്നിഹിതരായി. ഇപ്പോൾ നമ്മുടെ ശബരിമലയുടെ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ കൊയ്ത്തുത്സവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ശബരിമലയ്ക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. തവണ ശബരിമലയ്ക്ക് പോകുന്നത് കുടുംബസമേതമാണ്. ഞാൻ, അച്ഛൻ, അമ്മ, ഞാൻ മൊത്തം എല്ലാവരും കൂടിയിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത്. ഇതിന് നമ്മളുടെ കൂട്ടായിരുന്ന അയ്യപ്പ സേവാ സംഘം പ്രവർത്തകർ, പിന്നെ ബാക്കി കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വേണ്ടി നന്ദി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. ഓങ്ങല്ലൂർ കടപ്പരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വിശേഷാൽ ഭഗവത്സേവയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പുതുക്കി നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഓങ്ങല്ലൂർ കടപ്പരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള വിശേഷാൽ ഭഗവത് സേവയും മഹാഗണപതി ഹോമവും നിരവധി ഭക്തജനങ്ങളുടെ നിറ സാന്നിധ്യത്തിൽ ആഘോഷിച്ചു. ചടങ്ങിൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കി നിർമ്മിച്ച നടപ്പന്തൽ സമർപ്പണം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചു. ശ്രീ കടപ്പറമ്പത്തുകാവ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഭരണ നേതൃത്വത്തിലായി 2 കഴിഞ്ഞിരിക്കുകയാണ്, 3rd കടക്കുകയാണ്. അനുദിനം എന്നോണമുള്ള വിസ്മയകരമായ പുരോഗതിയാണ് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഏക മനസ്സായി നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പി ടി രസിത് കുമാർ അധ്യക്ഷത വഹിച്ചു.
പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് എം പി വിജയകുമാർ, സെക്രട്ടറി ആർ സന്തോഷ്, പുനരുദ്ധാരണ കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കുളപ്പള്ളി ശ്രീ തൃപ്പറ്റ് ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം സതീഷ്, ട്രസ്റ്റി അംഗം ബി ശരത്ചന്ദ്രൻ, വികസന സമിതി പ്രസിഡന്റ് ടി ബി ബാലസുബ്രഹ്മണ്യൻ, സെക്രട്ടറി കെ ഹരികൃഷ്ണൻ, മാതൃസമിതി പ്രസിഡന്റ് രുക്മിണി ടീച്ചർ, സെക്രട്ടറി നളിനി ജയപാൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് തൃപ്പുറ്റ ക്ഷേത്ര ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് സമാഹരിച്ച തുക മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം സതീഷ് കൈമാറി. തുടർന്ന് ക്ഷേത്ര സന്നിധിയിൽ പഞ്ചവാദ്യം അരങ്ങേറി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മണ്ണൂർ ചേറുംപാല കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണവും തൃകാലപൂജയും നടന്നു. ക്ഷേത്രം ശാന്തി പടിഞ്ഞാറേമഠം കൃഷ്ണയ്യർ പൂജകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, വൈകിട്ട് ഭഗവത് സേവ, ദീപാരാധന എന്നിവ നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. നിരവധി ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചൂലിപ്പറ്റ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിലെ കർക്കിടക മാസത്തോടനുബന്ധിച്ച് പേരടിക്കുന്ന ശ്രീ കൃഷ്ണാമൃതം നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ രാമായണ പാരായണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷേത്രത്തിലെ ഊരാളൻ ചിന്നേട്ടൻ, മറ്റുള്ളവരെല്ലാം കമ്മിറ്റി അംഗങ്ങളാണ്. ഞാൻ ക്ഷേത്രത്തിലെ മേൽശാന്തി പടിഞ്ഞാറേമഠം കൃഷ്ണയ്യർ. മണ്ണൂർ പേരടിക്കുന്ന കൃഷ്ണാമൃത നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ പാരായണം നടന്നത്. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. മങ്കര NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന രാമായണ പാരായണത്തിന് സമാപനമായി. കരയോഗത്തിലെ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലാണ് പാരായണവും പ്രഭാഷണങ്ങളും നടന്നത്. മാലിനി കൃഷ്ണകുമാർ, പ്രിയ സേതുമാധവൻ, സത്യഭാമ, ബിന്ദു സുരേഷ് തുടങ്ങിയവരാണ് രാമായണ പാരായണത്തിനും പ്രഭാഷണങ്ങൾക്കും നേതൃത്വം നൽകിയത്. സമാപന ദിവസം കരയോഗം ഭാരവാഹികളും പങ്കെടുത്തു. തുടർന്ന് അന്നദാനവും നടന്നു. രാമായണം മുന്നോട്ട് വയ്ക്കുന്ന മാനുഷിക മൂല്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് രാമായണ പാരായണങ്ങൾ നടത്തിവരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പരിപൂർണ മനുഷ്യാവതാരമായ ഭഗവാൻ ശ്രീരാമന്റെ കഥ പറയുന്ന രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കിടമാസത്തിൽ ഇന്ന് മങ്കര NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ രാമായണം വായന നടക്കുന്നുണ്ട്. 9, 10, 11 തീയതികളിൽ നടക്കുകയുണ്ടായി. മങ്കര കരയോഗത്തിന്റെ കമ്മിറ്റി അംഗങ്ങളുടെയും വനിതാ സമാജത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് വായന 9 തീയതി മുഖ്യ രാമായണ പ്രഭാഷണത്തോടുകൂടി ആരംഭിക്കുകയുണ്ടായി. ഇന്ന് വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ 3 ദിവസത്തെ വായന ഇന്ന് അന്നദാനത്തോടുകൂടി സമാപിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. പട്ടാമ്പി പെരുമുടിയൂർ നെടുമേനങ്ങാട് മുത്തശ്ശിയർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷവും സർവൈശ്വര്യ പൂജയും നടന്നു. വിവിധ ചടങ്ങുകളിലും പ്രസാദ ഊട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് നെടുങ്ങാട്ട് മുത്തശ്ശിയാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ഇല്ലംനിറയും തുടർന്ന് സർവൈശ്വര്യ പൂജയും നടന്നത്. രാവിലെ 8:30 ഇല്ലംനിറ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി മാളായിമഠം നാരായണൻ നമ്പ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 10 മണിയോടെ ആരംഭിച്ച സർവൈശ്വര്യ പൂജയ്ക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
വിവിധ ചടങ്ങുകളിലും പ്രസാദ ഊട്ടിലുമായി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. മങ്കര കല്ലൂർ നടുവിൽ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇല്ലനിറ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര മേൽശാന്തി രാമനാഥസ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചത്. ഇല്ലം നിറ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിറപുത്തിരി, ഇല്ലം നിറ എഴുന്നള്ളിപ്പ്, കതിർ വിതരണം, പുത്തരി പായസ വിതരണം എന്നിവ ഉണ്ടായി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും നടന്നു. ഉപക്ഷേത്രമായ കരടിമല ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നിറപുത്തിരി ആഘോഷം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ഭക്തരാണ് ഇല്ലം നിറ മഹോത്സവത്തിന്റെ ഭാഗമായത്. വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തിലെ 17,000 പറ പാട്ടം വന്നിരുന്ന കൃഷിഭൂമി ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. ഭൂനിയമം വന്നതോടുകൂടി മുഴുവൻ കൃഷിയും പാട്ടക്കാരുടെ കയ്യിലായി. ഇന്ന് നാമമാത്രമായി തന്നെ നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ഇന്ന് ഈ നിറപുത്തരി ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം. പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. തിങ്കളാഴ്ച കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പുലിക്കളി സംഘങ്ങൾ. ഒരുക്കങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ പുലിക്കളി ഉപേക്ഷിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം സംഘങ്ങൾ തകരും. സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്താതെയാണ് ഓണാഘോഷം കോർപ്പറേഷൻ വൈകിച്ചതെന്നും പുലിക്കളി സംഘങ്ങളുടെ സംയുക്ത യോഗത്തിൽ ആക്ഷേപം. ഭക്തിയുടെ നിറവിൽ രാമായണ മാസാചരണ പരിപാടികൾ. ക്ഷേത്രങ്ങളിൽ വിശേഷ ചടങ്ങുകൾ. എലപ്പള്ളിയിലെ ശരണമന്ത്രങ്ങൾ ഉയർന്ന വയലിൽ നിന്ന് സമൃദ്ധിയുടെ പൊൻകതിരുകൾ ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക്. നമസ്കാരം.